എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും വലുതാകട്ടെ ചെറുതാകട്ടെ ഇതിനുവേണ്ടി കുടി പിടിച്ച് ഇതിനുവേണ്ടി മുദ്രാവാക്യം പിടിച്ച് ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രളയം നടത്തുന്ന അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ മത്സരിക്കുന്നുണ്ട്. ആ മത്സരിക്കുന്ന ഞാൻ പറഞ്ഞു ഈ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം കിട്ടിയാൽ അതിന്റെ മേയർ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. പിന്നെ എങ്ങനെ മിസ്റ്റർ ശ്രീക്ക് അവർക്ക് ആക്കാൻ കഴിയും? ഉടനെ അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ എനിക്ക് വാക്കുന്നു. ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം, അദ്ദേഹം അങ്ങനെ ഒരു പാഴ്വാക്ക് പറയുന്ന മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സംഭാഷണം ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത് ശരിയല്ലോ, ഞാൻ ഉമ്മൻചാണ്ടിയെ തോളിക്കട്ടെ, ഞാനെപ്പോഴും സമ്പർക്കം കൊടുക്കാനുള്ള. ഞാൻ അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ഉമ്മൻചാണ്ടിയോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു എന്നെ ഒരു സ്വതന്ത്രനായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചു കൊടുത്ത മേയർ ആക്കണമെന്ന് പുള്ളി ആവശ്യം. ഉമ്മൻചാണ്ടി പറഞ്ഞു ഇപ്പൊ വളരെ വൈകി പോയി കുട്ടികളെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഒരു മാന്യവല്ല, അദ്ദേഹം മാറ്റി പോയി മത്സരിച്ചു, അത് ഓടി കിട്ടി, കെട്ടിവെച്ച കാശ് പോയി. അദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ, ഒരു ഐ എ എസ് ഓഫീസർ എന്നുള്ള നിലയിൽ എന്റെ ഭരണപാഠവും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എന്തിനാ ഈ ഒരു മാന്യത? റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഭരണമണ്ഡലത്തിലേക്ക് കിടക്കണം, അങ്ങനെ ആഗ്രഹിച്ചു വന്ന ചില ഐ എ എസ് സർവീസിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഉള്ളവരുണ്ട്. പക്ഷെ അവരാരും ഇത്രയും അമിതമായ ഒരു ആഗ്രഹം എത്തി എനിക്ക്, ഞാൻ ശ്രീക്കൊണ്ടുള്ള എനിക്ക് അദ്ദേഹത്തിന് ഒരു വ്യക്തിപരമായ ഒരു ഉദ്ദേശമില്ല. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇവിടെ കാണിച്ച മഹാ ഒരു മര്യാദകളാണ്. ഒരു സ്വതന്ത്രനായിട്ട് നിന്ന് ഞങ്ങൾക്ക് എത്ര വോട്ട് ഇവിടെയും കെട്ടിവെച്ച കാശ് കിട്ടും, ഇല്ലല്ലോ. ഈ ശകുനം മുടക്കികളെ പോലെ മുമ്പിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ? അത് വേണ്ടല്ലോ. പുൽത്തൊഴുത്തിലെ പട്ടിയാകാൻ പറ്റില്ലല്ലോ, പശു പുല്ല് തിന്നുകയില്ല, പട്ടിയോട്ട് തിന്നു തീറ്റിക്കുകയില്ല. അതെന്തിനാ അദ്ദേഹം ഈ പണിക്ക് പോകുന്നത്? ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിക്കാനുള്ള ഒരംശം സാധ്യതയെങ്കിലും അദ്ദേഹത്തിനുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയില്ല. അത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം അറിയാവുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളെ പോലുള്ള ആളുകൾ ജയിക്കുമ്പോൾ എന്നെ പോലെയൊക്കെയുള്ള കുറെ കാലമായി രാഷ്ട്രീയം കൊണ്ട് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ മിനിമം നോളജിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എന്താ? അദ്ദേഹവും പോയി വോട്ട് പിടിക്കാനും ഞാൻ കൂടുതൽ കൃത്യമായിട്ടൊന്നും പറഞ്ഞു ആഗ്രഹിക്കുന്നത്. അഡ്വക്കേറ്റ് സേവറിന് കിട്ടുന്നവരെ വോട്ടിന് ഭിന്നിപ്പിക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള സഹോദരന്മാരെയും സഹോദരികളെയും നിങ്ങൾ തന്നെ കാണണം. നമ്മൾ ചെയ്യുന്ന ഒരു വോട്ട് പാഴായി പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു വോട്ട് പാഴാകാതിരിക്കുക. ഓരോ വോട്ടും ഇവിടെ അധികം വോട്ട് ലീഡേഴ്സിൽ എത്ര വോട്ടുണ്ട്? 5000 വോട്ടുണ്ട്, അധികം വോട്ടില്ല. ഇത്രയും വോട്ടുള്ള ഒരു ഒരു ഡിവിഷൻ ഇവിടുത്തെ സിറ്റുകളിൽ കിട്ടിയാൽ പേഴ്സൻറ്റേജ് ഓഫ് പോളിംഗ് വളരെ കുറവായിരിക്കും. ഒരു പൊതു സ്വഭാവ സിറ്റിയിൽ താമസിക്കുന്നത്. നാട്ടുപുറത്ത് അങ്ങനെയല്ല, കുറെ കൂടി പേഴ്സൻറ്റേജ് കൂടും. അപ്പൊ ഈ ചുരുങ്ങിയ ഒരു പേഴ്സൻറ്റേജ് വോട്ട് വരുമ്പോ അതിൽ കുറെ വോട്ടുകൾ ഭിന്നിപ്പിച്ച് കളയാനുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യുന്നത് ശരിയല്ല. ഇവിടെ UDFഉം LDFഉം തമ്മിലുള്ള മത്സരം നടക്കുന്നു, അവരുടെ രാഷ്ട്രീയമായിട്ട് അതിനെ ജനങ്ങൾ വിലയിരുത്തട്ടെ. ആരെ ഭരിക്കാൻ അനുവദിക്കണം, ആര് ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കണം? പിന്നെ അവിടെ മത്സരിക്കുന്ന അദ്ദേഹം ഈ ഡിവിഷൻ തന്നെയുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തെ ഞാനൊക്കെ എന്നെ കാഴ്ച പ്രായം കൂടിയാണ്. അതങ്ങനെ രാഷ്ട്രീയ എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. എന്റെ പ്രായപ്രായം തന്നെ അവിടെ ഭരിക്കുന്നു. എല്ലാവർക്കും പ്രായമല്ലോ, ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രായം കൂടുതലും. ഇപ്പോഴും ഈ പ്രദേശത്ത് സജീവ സാന്നിധ്യം, തന്റെ പ്രസൻസ് ജനങ്ങളെ ഫീൽ ചെയ്യിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം. അത് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യം, ബാബു പറഞ്ഞ പോലെ എപ്പോ നോക്കിയാലും നിങ്ങളോടൊപ്പം കാണുന്ന ഒരു സ്ഥാനാർത്ഥി ഈ ഡിവിഷനിൽ തന്നെ വിടുകയാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ ജയിച്ചു വന്നാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ സെക്യൂരിറ്റിക്കാരോ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്ന വീടോ അല്ലല്ലോ. നിങ്ങൾക്ക് ആർക്കും നടന്നില്ല, അദ്ദേഹത്തെ കാണാം,
അദ്ദേഹവുമായി സമ്പർക്കം പുലർത്താം, കാണാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം, അതിനുവേണ്ടി അദ്ദേഹം നിൽക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു ആളെ വിജയിപ്പിക്കണം. വേറൊരു മറ്റേ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് ഞാൻ കരുതുന്നില്ല. ഈ ഗവൺമെന്റിന് ധാർമ്മികമായിട്ട് ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കരുത്. ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയും, ഇതിപ്പോ ഒരു സെമി കെ ബാബു ഉപയോഗിച്ച വാക്ക് സെമി ഫൈനലാണെന്നാണ് ഞാൻ ആ വാക്ക് കൊടുക്കുന്നത്. ഇവിടെ രാഷ്ട്രീയ മത്സരം നടക്കുന്നു. ഈ മത്സരത്തിൽ നമുക്ക് ജയിക്കാനുള്ള ഒരുപാട് ഒരുപാട് സാധ്യതകളും അന്തരീക്ഷവും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ യു ഡി എഫിനകത്തുള്ള ഇതൊരു ജനാധിപത്യ പാർട്ടിയല്ലേ. മറ്റു പാർട്ടികൾ ആ ഇടതുപക്ഷ പാർട്ടികൾ എന്ന് പറയുമ്പോൾ കുറെ കൂടി അവരെന്താ പറയുക, അവരുടെ ഒരു കേഡർ പാർട്ടി എന്നുള്ള പേരൊക്കെ കൂടുതലാണ് പോയി അതൊക്കെ. എങ്കിലും നമ്മുടേതാകുമ്പോ എല്ലാവരും ആഗ്രഹങ്ങൾ പൊതുവായിട്ട് പരസ്യമായി പ്രകടിപ്പിക്കും. അങ്ങനെ വന്നു തോന്നിയിട്ടുള്ള ചില പ്രശ്നങ്ങളല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള ചെയ്ത ഓരോരോ പ്രശ്നങ്ങൾ എടുത്താലും സമയം വൈകി ഞാനൊരുപാട് രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും എപ്പോഴും നടക്കുന്ന വളരെ കറന്റ് ആയിട്ടുള്ള രണ്ട് കാര്യം ഒരു നാല് മിനിറ്റ് കൂടി ഞാൻ പറയാം. ഓരോ കാര്യത്തിന് രണ്ട്, ലോട്ടറി മാഫിയ സംഘത്തിന്റെ പ്രവർത്തനം എന്താ? സാന്റിഗോ മാർട്ടിൻ എന്ന് പറയുന്ന പേപ്പർ ലോട്ടറി രാജാവ് ഈ കേരളത്തിൽ നിന്നും പ്രതിദിനം 40 കോടി രൂപയാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. സെക്യൂരിറ്റി പ്രസിൽ അച്ചടിക്കേണ്ട ലോട്ടറി ടിക്കറ്റ് ഇന്ന് പത്രത്തിൽ നമ്മൾ വായിച്ചു, ശിവകാശിയിൽ ഓഫീസ് ഫ്രണ്ടിൽ അടിക്കുന്നു. അനുവദിക്കാമോ ഒരു ഗവൺമെന്റിന്? അനുവാദം കൊടുത്തു. അയാൾ ഈ ബമ്പർ ഓഫർ ഒക്കെ വയ്ക്കും, ആ ടിക്കറ്റുകളൊന്നും റോഡിൽ വിൽപ്പനയ്ക്കില്ല. ഇതെല്ലാം അയാളുടെ ഗോഡൌണിൽ തന്നെ. മേഘാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ച് വന്ന ആക്ഷേപങ്ങൾ, ഇവിടെ ഹൈക്കോടതിയിൽ കേസ് വന്നല്ലോ. ആ സംഘത്തിന് ഈ സാന്റിഗോ മാർട്ടിൻ എന്ന് പറയുന്ന ആള് വാസ്തവത്തിൽ ഇവരുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്, ഇവരുടെ ഫൈനാൻസിയറാണ്, സാമ്പത്തികമായ എല്ലാ സഹായങ്ങളും സി പി എമ്മിന് കൊടുക്കുന്ന ആളാണ്. അതിൽ നിന്നും മാറിപ്പോകാൻ ഇവരെ കൊണ്ട് കഴിയില്ല. മറ്റൊന്ന്, മറ്റു ദുരന്തം നമ്മുടെ നാട്ടിൽ ഇതുപോലെ പരസ്യമായി വിഷമദ്യമുണ്ടാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. മലപ്പുറത്തെ ദുരന്ത സ്ഥലത്ത് പോയൊരാളാണ് ഞാൻ. അതിൽ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ ധർണ കളക്ടറേറ്റ് മുന്നിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളാണ്. ആ മരിച്ച കുടുംബങ്ങളിലെ ആളുകളെ കണ്ട കൂട്ടത്തിൽ ഞാനുമുണ്ട്. വെറും പട്ടിണി പാവങ്ങൾ, വളരെ വളരെ ഏറെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ. ചില വീട്ടിലൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളുടെയും കണ്ണു നടന്നു. അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടാക്കും. അവിടെ മരിച്ചവരൊക്കെ വെറും പാവങ്ങളാ. അവർ 5 ലക്ഷം രൂപ കൊടുത്ത് അവരുടെ ഭാര്യയും പിള്ളേരും ജീവിച്ചോളൂ. മനുഷ്യന്റെ ആ ജീവന്റെ വില 5 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം. ഇങ്ങനെ നിജപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ വിഷം കഴിച്ച് മരിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രവാരുണ്ടെന്നറിയോ നമ്മുടെ നാട്ടില്? മലപ്പുറത്ത് മാത്രമല്ല, കേരളത്തിലുണ്ടാകില്ല, നമ്മുടെ ഈ ജില്ലയിലുമുണ്ട്. ഈ ജില്ലയിലേക്ക് വിഷമദ്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥലം എന്റെ നിയോജകമുണ്ട്, എന്റെ വീടിനടുത്ത പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഒരു കള്ളി ഷാപ്പിന്റെ സൈഡില് ഈ സാധനം ഉണ്ടാക്കി പരസ്യമായി റോഡ് സൈഡില് മൂവാറ്റുപുഴ പിറവൻ റോഡിന്റെ ഒരു സൈഡിലിട്ട് ലോഡ് ചെയ്യുന്ന കാഴ്ച ഇപ്പൊ കള്ളിഷാപ്പൊക്കെ കൂട്ടിക്കിടക്കുക. ദിവസവും കണ്ടുകൊണ്ടിരുന്ന 8-10 ലോറികളിൽ, മിനി ലോറികളിൽ വലിയ വലിയ കണ്ണാസ് ക്യാൻ വെച്ച് അതിനകത്ത് ഓസിലൂടെ ഈ കള്ള് നിറയ്ക്കുക. അവിടെ ചെത്തുന്ന തെങ്ങൾക്ക് വളരെ കുറവാ പ്രദേശത്ത്. അതുണ്ടാക്കുന്ന വ്യാജമദ്യം ആരാ നിർമ്മിക്കുന്നത് നമുക്കറിയാമോ? അവിടുത്തെ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്ന പി എസ് മോഹൻ ആണ് അതിന്റെ ആള്. ഇപ്പോഴയാള് സി ഐ ടിവിന്റെ സംസ്ഥാന നേതാവോ ജില്ലാ നേതാവായിട്ടുണ്ടെന്നാ പറയുന്നത്. പി എസ് മോഹൻ ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ, ഞാൻ 77 എം എൽ എ ആയാളാണ്. അന്ന് മുതൽ എനിക്ക് ഇങ്ങനെയും ഇങ്ങനെയുടെ കുടുംബം അറിയാം. വെറും ഒരു സാധാരണക്കാരനായി ജീവിച്ച പി എസ് മോഹൻ എന്തിൽ ഓടിച്ചെന്ന് എവിടുന്ന് വന്നീ പണം? ഒന്നുകിൽ മനുഷ്യൻ അധ്വാനത്തിൽ കാശുണ്ടാക്കണം, അല്ലെങ്കിൽ ബിസിനസ് നടത്തി കാശുണ്ടാക്കണം. മനുഷ്യർക്ക് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും വരുമാനം ഉണ്ടാകണം, അതൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇത് മുഴുവൻ ഇത്തരത്തിലുള്ള വ്യാജ സമ്പാദ്യങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നോക്കിയാൽ ഈ ഗവൺമെന്റ് സമസ്ത മേഖലകളിലും
സമ്പൂർണമായി പരാജയപ്പെടുകയും അഴിമതി മുങ്ങി കുളിച്ചു നിൽക്കുകയും ചില ഗവൺമെന്റ് പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഇവിടെ നിന്നുള്ള ഈ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ജോസ് തെറ്റേലിന്റെ വകുപ്പിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറെ നിയമിച്ചതിൽ അഴിമതി ഉണ്ട് എന്ന് പരസ്യമായി പറഞ്ഞു. അതിന്റെ അടുത്ത ദിവസം ജോസ് തെറ്റേലിന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു എന്റെ ഡിപ്പാർട്ട്മെന്റിൽ അഴിമതി ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ ഭരിക്കുന്ന എല്ലാ വകുപ്പുകളിലും അഴിമതി ഉണ്ടെന്നോ. ഒരു മുഖ്യമന്ത്രിക്ക് ഒരു സഹമന്ത്രിയെ കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അയാളെ ചേംബറിൽ വിളിച്ച് ശാസിച്ച് തിരുത്താൻ പറയണം. അത് പരസ്യമായിട്ടല്ല പറയേണ്ടത്. മുഖ്യമന്ത്രി മന്ത്രിക്കെതിരെ ആക്ഷേപം പറയുന്ന അഴിമതി ആരോപണം, ആ മന്ത്രി മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം പറയുന്നു. കേരളത്തിന്റെ ഇതുവരെയുള്ള ഒരു ക്യാബിനറ്റ് സിസ്റ്റത്തിൽ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത. അങ്ങനെ പരസ്പരം ഐക്യവും ധാരണയും ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരെ ശക്തമായ പോരാട്ടം നാം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെയും ആരോപിച്ചു കാണണം. അഡ്വക്കേറ്റ് സേവിയർ ഇവിടെ ജയിക്കണം, അദ്ദേഹം ഈ വാർഡിനെ പ്രതിനിധീകരിക്കണം. നമുക്ക് ഈ കോർപ്പറേഷന്റെ ഭരണം ഭൂരിപക്ഷത്തോടുകൂടി ഇനിയെങ്കിലും ഒന്ന് പിടിച്ചെടുക്കാൻ കഴിയണം. അതുകൊണ്ട് ഐക്യത്തോടുകൂടി ഒരേ മനസ്സായി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ എല്ലാവർക്കും കഴിയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രീ സേവിയറിന് എല്ലാ വിജയവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു.